കുഞ്ഞിമൂന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കണ അടുത്ത മാസം 4 നാലിലാണ്. ഞാൻ എന്റെ കുഞ്ഞിപ്പാത്തുവിന്റെ അടുത്ത് കണ്ട് തൽക്കാലമൊക്കെ കൊടുക്കണം ചെയ്ത് അവളെ ഇറക്കി വിടണം എന്റെ പ്ലാന്. അപ്പൊ ഇതിന് ഓള് ഇവിടുന്ന് തെറ്റിപ്പോയി, പോയി കുഞ്ഞിപ്പാത്തുവിന്റെ അടുത്ത് കണ്ട് കുഞ്ഞിമൂന് കൊടുക്കണം എന്നു പരിപാടി. കുഞ്ഞിമൂനില്ല ആഭരണം ഗോൾഡ്. അപ്പോഴേക്കാണ് അച്ഛൻകുട്ടിന്റെ കത്ത് ഇവക്ക് പേഴ്സണൽ ലെറ്റർ വരുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇവിടെ പരാതി. അതായത് ഈ ഗൾഫിലുള്ള ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് വീട്ടിലിരുന്ന് വായിച്ച് ഉൾപ്പുളകം കൊള്ളാൻ ചില കത്തുകൾ അയക്കലുണ്ട്. കുഞ്ഞിപ്പാത്തുവിന്റെ വിവരം എന്താന്നുള്ള എല്ലാ കത്തിലും അന്വേഷിക്കുന്നുണ്ട് വീട്ടുകാരോട്. പക്ഷെ കുഞ്ഞിപ്പാത്തുവിന് എഴുതണില്ല. അപ്പോ ഇവക്ക് പേഴ്സണൽ ലെറ്റർ എഴുതി വരാത്തോണ്ട് ഇവള് ദേഷ്യപ്പെട്ട് പോയക്കോമാക്ക പറയണത് എന്ത്? അല്ല, കുഞ്ഞിപ്പാത്തു ഇവിടുന്ന് പോയിട്ട് 2 മാസമായി. ഇമ്മയും പെങ്ങന്മാരും ഒക്കെ പോയി വിളിച്ചിട്ട് ഇവള് പോന്നിട്ടില്ല. ഈ ആ പോയി വിളിച്ചിട്ടിപ്പോ തൽക്കാലം പോരൂല്ല. ഇവിടെ നാട്ടില് പെണ്ണുങ്ങൾ വേറെ എടുത്തിട്ടൊന്നുമില്ല. നമുക്ക് വേറെ നാളെ അന്വേഷിച്ച് നോക്കി. എന്താ നമ്മളെ ആ തോണിക്കാരൻ മുഖരാകല്ലേ നോക്ക്, മൂപ്പരുണ്ട് മോള്. അയില് പിന്നെ അസംകുട്ടിക്ക് ആദ്യം തന്നെ പോക്കരാക്കാന്റെ മോളെ കുറിച്ച് അറിയാ നാട്ടിന്ന്. അയിലിപ്പം പറഞ്ഞ കാലിന് വേസം തരാറില്ല. അതാപ്പാ അതൊന്നും വേണ്ട. രസണി കാലിന് കേട്ടുണ്ട് വെച്ചിട്ട് 3.5 ഏക്കർ തെങ്ങുതോട്ടും ഒരു 300 പവന്റെ ഫണ്ടും 3 ലക്ഷം റുപ്യ ഒരു മാതിരി കാറും തരാന്ന് ഉപര് പറയുന്നുണ്ട്. ഒരു മാതിരി കാർ? ആ, അത് കാക്ക പറഞ്ഞപ്പോ ഒരു മാതിരി ആയതാണ്. മാരുതി കാറാണ് കൊടുക്കാറുണ്ട്. അപ്പോ അവളെ തൊടുവില മട്ടൽ പെറുക്കി വിറ്റാ പോരാ എനിക്ക് കഴിച്ചാന്. അതിനാ അവിടെ കണ്ണ് കണ്ട നാട്ടിൽ കടന്ന് ഇടങ്ങാറാണ്.